എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ജൂനിയർ ടെക്നീഷ്യൻ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഏകദേശം 1625 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഐ ടി ഐ സർട്ടിഫിക്കറ്റ്, ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഏപ്രിൽ 11 വരെ ഇതിന് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇ സി ഐ എല്ലിന്റെ വെബ്സൈറ്റ് ആയ www.ecil.co.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം മുഴുവൻ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മുഴുവൻ കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ നിങ്ങളൊന്ന് ഓൾന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അതേപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത് കേരള ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഹൈദരാബാദിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ അവരുടെ ഈ പുതിയ എക്സ്പാൻഷൻ അവർക്ക് ശരിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞു അവരും. അപ്പം അവരുടെ മെയിൻ വർക്ക് എന്നുള്ളത് ഡിസൈൻ ഡെവലപ്മെന്റ്, മാനുഫാക്ചർ, മാർക്കറ്റിംഗ് അങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഡിഫൻസിന് വേണ്ടി ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവരുടെ വർക്ക് നടക്കുക. അപ്പോൾ അവരുടെ എക്സ്പാൻഷൻ പ്ലാനിലേക്കാണ് ഇപ്പോൾ ഐ ടി ഐ കഴിഞ്ഞ ആൾക്കാരെ ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇത് 1 വർഷത്തേക്ക് ഇനീഷ്യലി കോൺട്രാക്ട് ബേസിലായിരിക്കും, പിന്നീട് അത് 3 വർഷത്തേക്ക് അത് നീട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പ്രൊജക്ടിന്റെ കാലാവധി അനുസരിച്ച് വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. വേക്കൻസികളുടെ എണ്ണം ജൂനിയർ ടെക്നീഷ്യന്റെ ആകെ വേക്കൻസികൾ 1925 എന്ന് പറഞ്ഞു. ഇലക്ട്രോണിക്സ് മെക്കാനിക്സിന്റെ ട്രേഡിൽ 814 വേക്കൻസി, ഇലക്ട്രീഷ്യൻ ട്രേഡിൽ 184 വേക്കൻസി, ഫിറ്റർ ട്രേഡിൽ 627 വേക്കൻസികളാണുള്ളത്. അപ്പോൾ പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് March 31, 2022 അടിസ്ഥാനമാക്കിയാണ്. 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. അപ്പം ശമ്പളമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഫസ്റ്റ് ഇയറിൽ 20480 രൂപയും, രണ്ടാം വർഷം 22528 രൂപയും, മൂന്നാം വർഷം 24780 രൂപയുമാണ് പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. അതോടൊപ്പം മെഡിക്കൽ ഇൻഷുറൻസ്, കമ്പനി PF, TADA ഒക്കെ ഒഫീഷ്യലായിട്ട് പോകുന്നതിനേക്കാളും അതുപോലെ ലീവ്സ് ഒക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ലീവ്സ് ഒക്കെ കിട്ടും. അത് കാര്യം കൂടി ഓർത്തിരിക്കുക. റിസർവേഷൻ തിരിച്ചു പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക്സിന്റെ 714 വേക്കൻസികളിൽ 326 എണ്ണം അൺറിസേർഡ് ആണ്. ഇലക്ട്രീഷ്യന്റെ 74 എണ്ണം അൺറിസേർഡ് ആണ്. ഫിറ്ററിലെ 627, 252 എണ്ണമാണ് അൺറിസേർഡ് പോസ്റ്റ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്കിതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. നമുക്ക് 2 വർഷത്തെ ഐ ടി ഐ പാസ്സായവരായിരിക്കണം. അതേപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. ഈ രണ്ട് യോഗ്യത മാത്രമുള്ളവർക്കെല്ലാം അപേക്ഷിക്കുന്നത്. ഐ ടി ഐയും നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രേഡിലുള്ള മെക്കാനിക്ക്, ഇലക്ട്രോണിക് മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ ഈ 3 ട്രേഡിലുള്ള ഐ ടി ഐ 2 വർഷത്തെ പാസ്സായിരിക്കുക. അതോടൊപ്പം NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഇത്രയും ഉള്ളവർക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. സെലക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മെറിറ്റ് നിങ്ങളുടെ ഐ ടിയുടെ മാർക്കിന്റെ മെറിറ്റ് അനുസരിച്ച് അത് റിസർവേഷൻ അനുസരിച്ച് 1:4 എന്ന റേഷ്യോയിലായിരിക്കും സെലക്ട് ചെയ്തിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അതിനുശേഷം അങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്നവരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായിട്ട് ഇൻവൈറ്റ് ചെയ്യും. അത് ഹൈദരാബാദിലായിരിക്കും. അത് നിങ്ങളെ ഇമെയിൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ജോയിൻ ചെയ്താൽ മതിയാവും. അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. ECIL വെബ്സൈറ്റ് ആയ www.ecil.co.in എന്ന സൈറ്റിലാണ് മെയിൻ പേജ്. എന്നിട്ട് കരിയേഴ്സ് എടുത്തിട്ട് ഈ റിക്രൂട്ട്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് കഴിയും. April 1 മുതൽ April 11 വരെയാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ വളരെ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം സക്സസ്ഫുൾ രജിസ്ട്രേഷൻ ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയാണ്. ഇക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതേപോലെ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹൈദരാബാദ് ചെല്ലുമ്പോൾ കൊണ്ടുപോകണം. അതോടൊപ്പം ഒരു സെറ്റ് കോപ്പി ഫോട്ടോ കോപ്പിയും വേണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഓൺലൈൻ രജിസ്റ്റേർഡ് ആപ്ലിക്കേഷൻ അത് നിങ്ങൾ സൈൻ ചെയ്തായിരിക്കണം. അതുപോലെ റീസെന്റ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് കൂടെ ഒട്ടിച്ച ഒരു ഫോട്ടോ ഒട്ടിച്ച ആപ്ലിക്കേഷൻ ആയിരിക്കണം നിങ്ങളെ പ്രിന്റ് ഔട്ടിനകത്ത്. അതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഐഡന്റിറ്റി കാർഡ് വേണ്ടി നിങ്ങൾക്ക് ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ യോഗ്യത, ഐ ടി യോഗ്യത, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ
വേണ്ടത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ കാസ്റ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടവരാണ് അതിന്റെ കോപ്പി എസ് സി എസ് ടിക്കാരാണ് അതിന്റെ കോപ്പി ഒ ബി സി നോൺ ക്രീമിലർ ആയിട്ടുള്ളവർ അതിന്റെ ഇൻകമിന്റെ കോപ്പി എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആണെങ്കിൽ അതിന്റെയും അവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കോപ്പി എക്സ് സർവീസിന് ആണെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി ഉള്ളവർ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇതിന്റെ എല്ലാം കോപ്പി സഹിതം വേണം നിങ്ങൾ ചെല്ലുവാനായിട്ട് ഇന്റർവ്യൂ ഒറിജിനൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം കോപ്പിയും കൊണ്ടുപോയിട്ടാണുണ്ട് പ്രധാനമായിട്ട് തീയതി ഒന്നുകൂടെ പറയുന്നു 2022 ഏപ്രിൽ 1 മുതൽ 11 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അതായത് ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് വെബ്സൈറ്റിൽ പോയി നിങ്ങൾ അപേക്ഷ സ്വീകരിക്കുക അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെയും അതുപോലെ ഈ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതിൽ നിങ്ങൾ നേരിട്ട് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാം അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്കും കടക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിൽ വന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് മാർക്കരുത് കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്.